Jesus is just a religious idea to us. Yeshu innu madaparamaya oru aashayamaanu. No, he is a person. Namukkinnu Yeshu madaparamaya oru aashayamaanu. നമുക്കെല്ലാം അറിയാം, ഉപദേശങ്ങൾ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അറിയാമോ? അറിയാമെന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ഉപദേശം, ബ്രദർ ഉപദേശം വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ബ്രദറെ എന്നൊക്കെ ചോദിച്ചു. എന്താ ഉപദേശം വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശുശ്രൂഷകളോട് എന്ന് പറഞ്ഞൊരു സി ഡി നമ്മളുടെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചയിൽ നടത്തിയ അതിന്റെ സി ഡി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുന്നപ്പോൾ, ഇവൻ ഇത് സി ഡി ഫസ്റ്റ് ഞാൻ കൊടുത്ത സമയത്ത് തന്നെ ഹി വാസ് ഡ്രൈവിംഗ് ദ കാർ ആൻഡ് ഐ വാസ് സിറ്റിംഗ്, ഞാൻ കേട്ടില്ല അത്, അപ്പം കൊണ്ടു ചെന്നതേ ഉള്ളൂ. സോ യു വാസ് ഹിയറിംഗ് ദാറ്റ് സി ഡി. അപ്പം ഞാൻ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പെന്തിക്കോസ്ത് സഭകളിൽ ഉൾപ്പെടെ പ്രസംഗിക്കുകയാണെങ്കിൽ പ്രസംഗിക്കേണ്ടത് വിശുദ്ധിയെക്കുറിച്ചാണ്. കാര്യം ഒരിടത്തും വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രസംഗവും ഇല്ല. എൻ്റെ കൂട്ടുകാരൻ കാർ ഒരു സൈഡോട്ട് ഒതുക്കി അങ്ങ് നിർത്തി, എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ സഭയിൽ ഇതേ കേൾക്കാനുള്ളൂ. എല്ലാവരും സാക്ഷി പറയുമ്പോൾ എല്ലാ സഭകളും വിശുദ്ധിയും വേർപാടും വിട്ടുപോയപ്പോൾ വിശുദ്ധിക്കും വേർപാടും വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു പോയുള്ളവരെ. വിശുദ്ധിയും വേർപാടും വിശുദ്ധിയും വേർപാടും വിശുദ്ധിയും വേർപാടും വിശുദ്ധിയും വേർപാടും, അല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. പക്ഷെ അവരോടെങ്ങാനും വിശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും അറിയത്തില്ല. അവർക്ക് വിശുദ്ധി വേറെയാണ്. അവർക്ക് വിശുദ്ധി എന്ന് പറയുന്നത് ഡ്രസ്സിനകത്തും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെയാണ് അവരുടെ വിശുദ്ധി എന്ന് പറയുന്നത്. മൈ ഡിഫറൻസ്. ഇതേപോലെ തന്നെയാണ് പ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ, എന്ത് ബ്രദറെ നിങ്ങളുടെ പ്രമാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്നത് 90% ആളുകൾക്ക് എ ബി സി ഡി അറിയത്തില്ല. ജോൺ എന്ന് പറഞ്ഞൊരാളുടെ ഒരു സോറി, ജോണിനോട് ചോദിച്ചു, ജോൺ വാട്ട് യു ബിലീവ്, നീ എന്ത് വിശ്വസിക്കുന്നത്? ഐ ബിലീവ് വാട്ട് മൈ ചർച്ച് ബിലീവ്, എന്റെ സഭ എന്ത് വിശ്വസിക്കുന്നു അത് ഞാനും വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം, ജോൺ വാട്ട് യുവർ ചർച്ച് ബിലീവ്, നിന്റെ സഭ എന്നാ വിശ്വസിക്കുന്നത്? My church believes what I believe. ഞാൻ വിശ്വസിക്കുന്ന എന്താണോ അതെന്റെ സഭയും വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ജോൺ ടെൽ മീ, നിങ്ങൾ രണ്ടും, നിങ്ങൾ നീയും നിന്റെ സഭയും, നിങ്ങൾ രണ്ടും വിശ്വസിക്കുന്നത് വാട്ട് ഡസ് ഓക്കെ വാട്ട് ഈസ് ദ ബിലീഫ് ഓഫ് ബോത്ത് ഓഫ് യു, യു ആൻഡ് യുവർ ചർച്ച്? ദാറ്റ് ഇസ് ദ സെയിം. അതൊന്നു തന്നെയാ. ഇത്രേ ഉള്ളൂ മിക്കവരുടെയും ഉപദേശ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഉപദേശത്തെക്കുറിച്ച് തീർച്ചയായും നമ്മൾ പഠിക്കണം, വേണ്ടെന്നല്ല. പക്ഷേ ഉപദേശം ആരെയും രക്ഷിക്കത്തില്ല എന്നുള്ള മനസ്സിലാക്കണം. ആരാണ് രക്ഷിക്കുന്നത്? പേഴ്സൺ ജീസസ്. ഈവൻ ഇഫ് യു ബിലീവ് എവ്രിതിങ് ദാറ്റ് ഈസ് ഇൻ ദ ബൈബിൾ, സ്റ്റിൽ യു ക്യാൻ ബി ലോസ്റ്റ് ഇഫ് യു ആർ നോട്ട് റിസീവിങ് ജീസസ് ഇൻ. വേദപുസ്തക ഉപദേശങ്ങൾ, അത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊരു ആശയമായിട്ടല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. There are doctrines, but it is not just a religious idea. It is just like a commandment. നമുക്ക് കർത്താവിന്റെ വചനത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് അവന്റെ കൽപ്പനകളാണ്. അത് അനുസരിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ പറയുന്നത് അത് വിശ്വസിക്കാൻ വേണ്ടിയുള്ളതാണ്. നീ ഇത് വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നോ എന്നാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത് അല്ലേ? അനുസരിക്കുന്നോ എന്ന് നമ്മൾ ചോദിക്കും. സ്നാപനത്തിന്റെ സമയത്ത് പോലും നമ്മൾ ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നോ എന്നാണ്. ഞാനാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാനും ബാപ്റ്റിസം കൊടുക്കുന്ന ആളാണ്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ചോദ്യം എന്താണ്? നീ വിശ്വസിക്കുന്നോ എന്നല്ല, എന്താണ്? നീ അനുസരിക്കുന്നോ? വിശ്വാസം അത്യാവശ്യമാണ്, ദാറ്റ് ഇസ് എ ബേസിസ്. പക്ഷേ വിശ്വാസത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അനുസരണം കൊണ്ട് മറുപടി പറഞ്ഞാലേ പറ്റുള്ളൂ. നാം അനുസരിക്കുന്നത് ഒരു ദൈവിക ബന്ധം കൊണ്ടാണ്. ഹൗ ക്യാൻ വി ഒബേ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ലോർഡ്? It's only when God, only when Jesus becomes your master, you can obey his commandments. ഞാൻ ഒരു യജമാനന്റെ കൽപ്പന അനുസരിക്കണമെങ്കിൽ, ആ ഒരു വ്യക്തിയുടെ കൽപ്പന അനുസരിക്കണം, ആ വ്യക്തി എന്റെ മാസ്റ്റർ ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ചോ, ഐ സി ഐ സി ഐ ബാങ്കുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അവർ പറയുന്ന ഒന്നും ഞാൻ അനുസരിക്കത്തില്ല. വേണ്ട, നിങ്ങൾ ആരാ ഐ സി ഐ സി ആര്? പക്ഷെ ഐ സി ഐ സി ഐ ജോലി ചെയ്യണമെങ്കിൽ, ഇഫ് ഹി ഇഫ് ഐ സി ഐ സി ഐ ഈസ് യുവർ മാസ്റ്റർ, ദെൻ യു നീഡ് ടു ഒബേ വാട്ട് ഓൾ തിങ്സ് ദാറ്റ് ബാങ്ക് സൈസ് ഇല്ലേ. ഇതേപോലെ തന്നെ നിങ്ങൾ എന്തിനാ വേദപുസ്തകത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്? ഇഫ് ജീസസ് ഈസ് നോട്ട് യുവർ മാസ്റ്റർ. ബട്ട് ഇഫ് ജീസസ് ഈസ് യുവർ മാസ്റ്റർ, യേശു നിങ്ങളുടെ യജമാനനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എവറിഥിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ റിസീവിങ് ജീസസ് ഇൻ. അതാ ഞാൻ പറഞ്ഞത്, ഡോഗ്മ ബിക്കംസ് something only when you accept Jesus or receive Jesus
ഇൻ യു. യേശു നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴേ പ്രമാണത്തിന് വാല്യൂ ഉണ്ടാകുന്നുള്ളൂ. യു ഗെറ്റ് മീ? പക്ഷെ നമ്മളതല്ല, നമ്മളുടെ മിക്ക സഭകളും പ്രമാണം ആണ് ആദ്യം കൊണ്ട് വെച്ചിരിക്കുന്നത്, യേശുവല്ല. വാട്ട് ഇസ് ഇൻഡ് ഈസ് യേശു ഉള്ളിൽ വന്ന്, യേശു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരുന്നുണ്ട്. അതിനകത്ത് വാസ്തവത്തിൽ പ്രമാണം ആവശ്യമായിട്ട് വരുന്നത്. വെൻ ജീസസ് ഈസ് കമ്മിങ് ഇൻ, യേശു ഉള്ളിൽ വന്നാൽ, യേശു ഉള്ളിൽ ജനിച്ചാൽ വാട്ട് ഹാപ്പൻസ്? യേശു ഉള്ളിൽ വളരും. ജനിച്ചാൽ എന്ത് ചെയ്യും? വളരും അല്ലേ? ആ വളർച്ചയുടെ പ്രോസസ്സാണ് ശിഷ്യത്വം. ആ ശിഷ്യത്വത്തിലാണ് കൽപ്പനകൾ, ആ ശിഷ്യത്വത്തിലാണ് കമാൻഡ്മെന്റ്സ്, ആ ശിഷ്യത്വത്തിലാണ് കർത്താവിൻ്റെ എന്താണ് ഉപദേശങ്ങൾ എല്ലാം വരുന്നത്. എവിടെയാണ്? ശിഷ്യത്വത്തിൻ്റെ പാതയിലാണ്. ഓക്കെ, നിങ്ങൾ ശിഷ്യത്വത്തിൻ്റെ പാതയിലല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും ബാധകമല്ല. യേശു ഉള്ളിൽ വന്നാൽ യേശു പറയും നമ്മൾ കേട്ടലേ പറ്റുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനി ആയിട്ടൊരുത്തൻ വളരണമെങ്കിൽ അത് എവിടെ തുടങ്ങിയാലേ പറ്റുള്ളൂ? ജീസസ് ഷുഡ് കം ഇൻ, യേശു നിങ്ങളുടെ ഉള്ളിൽ വരണം. യേശു ഉള്ളിൽ വന്നാൽ യേശു ഉള്ളിൽ വളരണം. വളരണമെങ്കിൽ അതിനുള്ള മാർഗമാണ്, പ്രോസസ്സാണ് ശിഷ്യത്വം. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വേദപുസ്തകം വിഭാവന ചെയ്യുന്നത് നമ്മളെ ഒരു തത്വശാസ്ത്രം പഠിച്ച് സ്വീകരിക്കുന്നത് പോലെ, വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ പഠിച്ച് സ്വീകരിക്കണമെന്നല്ല, യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ആ ഒരു പ്രോസസ്സ് അവിടെ യേശു യേശുവിനെ തന്നെ നമുക്ക് തരികയാണ്. ലൈഫാണ് അവൻ പകർന്നു തരുന്നത്, ഉപദേശമല്ല. ഇപ്പൊ വിശ്വാസം പറഞ്ഞു കൊടുത്ത് ഒരാളെ ക്രിസ്ത്യാനി ആക്കുന്നതല്ല വാസ്തവത്തിൽ ക്രിസ്തീയ വളർച്ചയുടെ മാർഗം. ഇന്നിപ്പോ അങ്ങനെയാണ്, ഈസ്റ്റേൺ വേ ഓഫ് ട്രാൻസ്ഫറിങ് ഫെയ്ത്ത് ആൻഡ് ദ വെസ്റ്റേൺ വേ ഓഫ് ട്രാൻസ്ഫറിങ് ഫെയ്ത്ത് ഇറ്റ് ഇസ് ഡിഫറെന്റ്. പൗരസ്ത്യമായ എന്താണ്, പൗരസ്ത്യമായ വിശ്വാസങ്ങളുടെ വ്യാപനവും പാശ്ചാത്യമായ വ്യാപനം രണ്ടെണ്ണാണ്. ഇപ്പം പഴയ അല്ലെങ്കിൽ ഈ ഈസ്റ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ലൈക്ക് നമ്മളുടെ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുക, ഇന്ത്യയിലെ ഗുരുകുലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗുരു കുറച്ച് ഉപദേശങ്ങൾ മാത്രം കൊടുക്കുകയല്ല, ഗുരുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഗുരുവിനെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ യേശുവിൻ്റെ കൂട്ടത്തിൽ ശിഷ്യന്മാരുണ്ടായിരുന്നപ്പോൾ യേശു ശിഷ്യന്മാരെ ഉപദേശിച്ചു എന്നത് ശരിയാണെങ്കിലും യേശുവിൻ്റെ ഉപദേശങ്ങൾ കൊടുത്ത് യേശു യേശുവിൻ്റെ ശിഷ്യന്മാരെ വളർത്തുകയായിരുന്നില്ല, യേശുവിനെ കൊടുത്തായിരുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുവെന്നല്ല, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ കൊടുക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരായവരോട് യേശു പറയുകയാണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ശിഷ്യന്മാരെ ഉണ്ടാക്കണം. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല ജാതികളെ എന്ത് ചെയ്യുക? ശിഷ്യരാക്കിക്കൊള്ളുവിൻ. യേശു യേശുവിനെ തന്നെ അവർക്ക് ശിഷ്യന്മാർ കൊടുത്തു. ശിഷ്യന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ്, ശിഷ്യന്മാര് അവരെ അവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കണം. പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ, തെസലോനിക്ക ദേശത്ത് പൗലോസിന് അധികം നാളെ നിൽക്കാൻ പറ്റിയില്ല, അവരെ ഓടിച്ചു വിടുകയായിരുന്നു. സഭക്കാരല്ല, ഇന്ന് പാസ്റ്റർമാരെയൊക്കെ സഭക്കാരെ ഓടിച്ചു വിടുന്നു, നാട്ടുകാരല്ല. പക്ഷെ അന്നങ്ങനല്ല. എന്താ, അന്ന് മൂന്നാഴ്ചയിൽ കൂടുതലൊന്നും അവിടെ പ്രവർത്തിക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. മൂന്ന് നാലാഴ്ചയിൽ കൂടുതൽ, മൂന്ന് ശബത്തുകളിൽ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നതായിട്ട് വാസ്തവത്തിൽ കാണുന്നുള്ളൂ. ആൻഡ് ദേ വെർ ലീവിങ്, ദേ ഹാഡ് ടു ലീവ് ബിക്കോസ് ദേ വെർ റിയലി സഫറിങ്. ഓടിപ്പോയതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, അവർ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ വന്നവർ സഫർ ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ടാണ് പൗലോസും മറ്റുള്ളവരും ശരിക്കും ഓടിപ്പോയത്. പക്ഷേ അവരെ വിട്ടേച്ച് പോയതിനകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രയാസം പോളുണ്ടായിരുന്നു. എന്നിട്ട് പോൾ അവർക്ക് കത്തെഴുതുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ അവിടെ പറയുന്നത്, നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി തന്നെയല്ല, നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനെ തന്നെ വെച്ച് തരുവാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നാണ് പറയുന്നത്. വി വെർ ഈവൻ റെഡി ടു ഗിവ് അവർ ഓൺ സെൽവ്സ്. നമ്മൾ അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കാൻ തയ്യാറാണ്, പക്ഷേ പ്രാണനെ വെച്ചു കൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ ശിഷ്യത്വത്തിൻ്റെ പാത എന്ന് പറയുന്നത്, അതായത് വേറൊരു ഫിലോസഫി പഠിപ്പിക്കാനായിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞു തിരിച്ചു പോന്നാൽ മതിയായിരിക്കും. പക്ഷേ ക്രിസ്ത്യാനിത്വം അങ്ങനല്ല. നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ്, ശിഷ്യരാക്കുകയാണ്. ശിഷ്യരാക്കണമെങ്കിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു എന്താണ്, ഐ എം ഗിവിങ് മൈ ലൈഫ് ടു യു, എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അല്ലെങ്കിൽ നല്ല ഇടയിൽ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ജീവനെ കൊടുക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. പൗലോസ് പറയുകയാണ്, യെസ് ഐ വാസ് ഈവൻ റെഡി ടു ഗിവ് അവർ ഓൺ സെൽസ്. നിങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രിയമുള്ളവരായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രാണനെ തന്നെ വെച്ചു തരാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് വളർത്തേണ്ടത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. നോക്ക്, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നെ തിന്നുന്നവൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹി വാസ് ഗിവിംഗ് ഹിംസെൽഫ് ടു ഹിസ് ഡിസൈപ്പിൾസ്. ഇല്ലേ, അതേപോലെ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോഴും ഞാൻ ജീവിക്കുന്നത്, 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് വിശദമാക്കാൻ ശരിക്കും സമയമില്ല, അത് ഞാനൊന്ന് വായിക്കുക മാത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്നത് നിങ്ങൾ അറിയും. ആ ഫെലോഷിപ്പിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് യൂണിയൻ എന്ന് പറയാം. എന്താണ്? യുനോ, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. ഞാൻ സ്വർഗത്തിലേക്ക് പോയാലും ഞാൻ എങ്ങോട്ട് തന്നെ വരുമെന്ന് പറയുന്നത്, ഐ വിൽ കം ബാക്ക്. ഐ വിൽ കം ബാക്ക് എന്ന് പറയുമ്പോൾ പിന്നീടുള്ള വരവല്ല, രണ്ടാം വരവിനേക്കാൾ ഉപരി, നൗ ജീസസ് ഈസ് ഹിയർ ത്രൂ ദ ഹോളി സ്പിരിറ്റ് ജീസസ് ഈസ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ എന്നെ തിന്ന് എന്നാ കർത്താവ് പറയുന്നത് അല്ലേ? എന്നെ തിന്ന്. ഹി വാസ് റെഡി ടു ഗിവ് ഹിംസെൽഫ്. അതുപോലെ നമ്മളെ തന്നെ കൊടുക്കാൻ, വെൻ യു ബിലീവ്, വെൻ യു ട്രസ്റ്റ് ഇൻ ജീസസ്, ജീസസ് ഈസ് കമ്മിങ് ഇൻ ടു യു ആൻഡ് ഹി സ്റ്റാർട്ട് ലിവിംഗ് ഇൻ യു ആൻഡ് യു ഓൾസോ. ദാറ്റ് ഈസ് ദ റീസൺ വൈ യു ആർ ലിവിംഗ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എന്നിൽ യേശു ജീവിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു സ്പിരിച്വൽ ലൈഫ് ഇല്ല. അപ്പൊ എനിക്ക് ആത്മീയമായി ജീവിക്കണമെങ്കിൽ എന്തുണ്ടാകണം? എന്നിൽ യേശു ജീവിക്കണം, എന്നാലേ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ജനത്തിന് യേശുവിനെ കൊടുക്കണം. യേശു എനിക്ക് അവനെ തന്നെ തന്നതുപോലെ ഞാൻ എന്നെ അവന് കൊടുക്കണം. യേശുവിനെ കൊടുക്കാൻ നമ്മളെല്ലാം തയ്യാറാണ്, പക്ഷെ എന്നെ അവന് കൊടുക്കണം. യേശുവിനെ എനിക്ക് കൊടുക്ക, ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിലുള്ള പ്രത്യേകത, കൊടുക്കാൻ മാത്രം യേശുവിനിൽ ഉണ്ടായിരിക്കണം. അതാ ഇന്നത്തെ പ്രശ്നം. കൊടുക്കത്തക്ക രീതിയിൽ അളവ് യേശു എന്നിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തവരാണ് ഉപദേശങ്ങൾ മാത്രം കൊടുക്കുന്നത്. പല ആളുകളും ഇന്ന് എന്തേ കൊടുക്കുന്നുള്ളൂ? ഉപദേശങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, സ്വയം കൊടുക്കുന്നില്ല. കാര്യം അവർക്ക് എന്തില്ല? യേശു അവരിൽ ഇല്ല. പ്രാക്ടീസ് ചെയ്യാതെ പ്രസംഗിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. ആളുകൾ പറയുന്നത്, ദ ബൈബിൾ ഈസ് ഫോർ മീ ടു പ്രീച്ച് ആൻഡ് ഫോർ യു ടു പ്രാക്ടീസ്. ഞാൻ പ്രസംഗിക്കുകയും നിങ്ങൾ പ്രയോഗിക്കുകയും വേണം ചെയ്തോളൂ. ഞാനിതൊന്നും ചെയ്യുന്നില്ല. പണ്ടുള്ളത് ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ, അണ്ണനും തമ്പിയും. അപ്പോൾ ചേട്ടൻ, സ്വന്തം ചേട്ടാനിമാരല്ല, പ്രായമുള്ള ഒരാളും മൂത്ത ആളും ഇളയാളും. മൂത്ത ആൾ ചോദിച്ചു, എടാ മോനെ, എന്നെനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം. അവൻ പറഞ്ഞു, ഇല്ല. ആ സാരല്ല, ഞാൻ പഠിപ്പിക്കാം. പുള്ളിക്കാരൻ സ്കൂട്ടറിൻ്റെ കീ കൊണ്ടുവന്നിട്ട് അവനോട് പറഞ്ഞു, നീ കീ ഹോൾഡിൻ്റെ ഇട്ടു, റൈറ്റിലോട്ട് തിരിക്കടാ. അപ്പോൾ ഒന്ന് കുലുക്കി കുലുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഹാൻഡിൽ ഫ്രീ ആയി. എന്നിട്ട് പറഞ്ഞു, ഇത് ഇതിൻ്റെ കിക്കറാണ്, നീ ഒരു കാര്യം ചെയ്യാം, ആദ്യം ന്യൂട്രൽ ഇട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പം ഇയാൾ പറയുന്നതനുസരിച്ചല്ല ഇവൻ ഒബേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇനി കുഴപ്പമില്ല, നീ കയറിയിരിക്കുക, ഞാൻ പുറയിലിരിക്കാം. അവൻ പുറയിടുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ക്ലച്ച് പിടിച്ചോണ്ട് പുതിയെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ഇടണം. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കണം. അപ്പോൾ വണ്ടി മൂവായി. അപ്പോൾ പുറയിലാടിയിരിപ്പുണ്ട്. ഇനി ഇവിടെ ഇനി സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ടോപ്പ് ഗിയർ, ബ്രേക്ക്, കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു 3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അവിടെ ചെന്നപ്പം ചായക്കട കണ്ടപ്പോഴത്തേക്കട നമുക്കൊരു ചായ കുടിച്ചേച്ച് പോകാൻ പറഞ്ഞു. ചായ കുടിച്ച് കഴിഞ്ഞപ്പം ഈ അനിയൻ പറഞ്ഞു, അണ്ണാ ഇത്രയും നേരം ഞാനല്ലേ വണ്ടി ഓടിച്ചു. ഇനി തിരിച്ചു പോകുമ്പോൾ അണ്ണനെ ഓടിച്ചു. അയ്യോ പോലെ, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല, എനിക്കിത് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ. അപ്പം വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാതെ വാചകം കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ശിഷ്യൻ ഉണ്ടാകണമെങ്കിൽ അവൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ യേശുവിനെ കൊടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് കൊടുക്കാൻ മാത്രം യേശു ഉള്ളിൽ വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. യേശു അപ്പോസ്തലന്മാർക്ക് അവരെ തന്നെ കൊടുത്തു, അവനെ തന്നെ കൊടുത്തു, ആൻഡ് അപ്പോസ്റ്റിൽസ്. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിക്കാൻ. അപ്പോസ്തലന്മാർ അനുകരിച്ചു. അപ്പോസ്തലന്മാർ അവരുടെ ശിഷ്യന്മാരുണ്ടായപ്പോൾ അവരോട് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ യേശുവിനെ അനുകരിക്കാനല്ല, എന്നെ അനുകരിക്കാനാണ്. പൗലോസ് 1 കൊരിന്ത്യർ 11:1 വായിക്കുമ്പോൾ, ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് മീ ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. നമ്മളാണ് പറഞ്ഞതിനെ എന്താ, ക്രിസ്തുവിൻ്റെ അനുകാരിയാകാൻ. പക്ഷെ പൗലോസ് പറയുകയാണ്, എൻ്റെ അനുകാരികൾ ആകുവിൻ. എത്ര തൻ്റെ ഇടത്തോടാ പറയുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു തൻ്റെ ഇടം, ഇത് അഹങ്കാരമൊന്നും അല്ല, അത് മനസ്സിലാക്കണം. അവൾ പറയുന്നത്, ഓ, അവൻ്റെ അഹങ്കാരം കണ്ടില്ലയോ, അവനെ അനുകരിക്കാൻ പറയുന്നു. എന്താണെങ്കിലും ഫോൾസ് ഹ്യൂമിനിറ്റിയേക്കാളും ഭേദമാണ് അഹങ്കാരം. അഹങ്കാരിക്കൊരു, ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞാണ്, അഹങ്കാരിക്കൊരു വലിയ ക്വാളിറ്റി ഉണ്ട്. എന്നറിയാമോ, അയാൾക്ക് അസൂയയില്ല. കാര്യം അയാൾ അയാളെ അയാളെ തന്നെ വലിയ ആളായിട്ടാണ് കാണുന്നത്. പിന്നെ അയാൾക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ലല്ലോ, തമാശയ്ക്ക് വന്നതാണ്. പക്ഷേ അഹങ്കാരം നല്ലതല്ല,
പക്ഷേ ഉറപ്പ് വേണം, അഷ്വറൻസ് വേണം, അഹങ്കാരം വേണ്ട, ഉറപ്പ് വേണം. ഒരു വ്യക്തിയോട് നീ എന്നെ നോക്ക് എന്ന് പറയാനുള്ള ഒരു ഉറപ്പ് വേണം. നമ്മൾ പറയുന്നത് എന്നെ നോക്കണ്ട എന്നാ. മോനെ എന്നെ നോക്കല്ലേ, എന്നെ നോക്കിയാൽ നീയും പോകും ഞാനും പോകും. പിന്നെ 12,000 വർഷം മുമ്പ് ഒരാൾ നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, അങ്ങേരെ അങ്ങ് നോക്കിയാൽ മതി. നമ്മളെല്ലാ ആളുകളും പറയുന്നത് മനുഷ്യനെ എന്തിനാ ബ്രദറെ നോക്കുന്നത്, പിന്നെ മനുഷ്യനെ എല്ലാം പിന്നെ ആരെയാ നോക്കാൻ പറ്റുന്നത്, ഇനി എനിക്ക് ആരെ നോക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കണം. എനിക്ക് വേറെ ആരെ നോക്കാനായിട്ട് പറ്റത്തില്ല. ഇനോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗോസ്പൽ ഏതാണെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ 5th ഗോസ്പൽ, ദാറ്റ് ഇസ് വി. 5th സുവിശേഷം എന്ന് പറയുന്നത് ഞാനാ. 4 സുവിശേഷകന്മാരെഴുതി, 5th സുവിശേഷം എഴുതുന്നത് ഞാനാണ്. ആ സുവിശേഷം വായിച്ച ആളുകൾ രക്ഷിക്കപ്പെടേണ്ടത്. ഇന്ന് നമ്മൾ പറയുന്നത് 2000 വർഷം മുമ്പ് യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട് ബ്രദറെ, വായിച്ച് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കൂ, അല്ല ഇവരുടെ സംശയം ഉണ്ടായി ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം. അതല്ല, സംശയമൊക്കെ പറഞ്ഞു കൊടുത്തു, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി നീഡ് ടു സീ ദാറ്റ് വി ആർ ബിക്കമിങ് ദ 5th ഗോസ്പൽ ആൻഡ് വി ആർ പ്രൊക്ലൈമിങ് ജീസസ് ആൻഡ് വി ആർ ആസ്കിങ് പീപ്പിൾ ടു ഫോളോ അസ്, ഇമിറ്റേറ്റ് അസ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3:5 നമുക്കറിയാമല്ലോ, അവിടെ ലെയിം മാന്റെ അടുത്ത് യോഹന്നാനും പത്രോസും നിന്നുകൊണ്ട് പറയുന്നത് എന്താ പറയുന്നത്, ലുക്ക് അൺടു അസ്, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്കാനാ പറയുന്നത്, ഞങ്ങളെ എന്റെ അനുകാരിയാകുവീൻ. സി, ആ ഒരു തൻ്റെടം നഷ്ടപ്പെട്ടത് കൊണ്ട് ഇന്ന് നമ്മൾ എന്താണെന്ന് അറിയാമോ, നമ്മളെ നോക്കരുതെന്ന് പറയുന്ന ഒരു സ്റ്റേജ് പോലെ ആയിപ്പോയി. ഇനി അഥവാ അത് പറഞ്ഞില്ലെങ്കിലും വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജ്, ഒരു മോഹിപ്പിക്കുന്ന കിണർ പോലെയാണ് ഇന്ന് പല ഉപദേഷ്ടാക്കന്മാർ. പുറമെ കാണുമ്പോഴത്തേക്ക് അതിന് കെട്ടി അടച്ചിട്ടുണ്ട്, നല്ല പാതകം പണിതിട്ടുണ്ട്, പെയിന്റ് അടിച്ച കപ്പിയും കയറുമുണ്ട്, നല്ല തൊട്ടിയുണ്ട്, വലിയ ദാഹത്തോടെ ആളുകൾ വന്ന് തൊട്ടിയിറക്കി താഴോട്ട് കിണറ്റ് ചെല്ലുമ്പോൾ പാറയെ തട്ടി ഡിം എന്ന് തൊട്ടിയെന്ന് മുട്ടുന്ന ഒരു ശബ്ദം, എന്താ വെള്ളമില്ല. ദാഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ വെള്ളമില്ലാതെ വരണ്ടു ഉണങ്ങിയ ഒരു കിണർ പോലെ ആയിപ്പോയി ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാരെന്നുള്ളതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത്. എന്നെ അനുകരിക്കാൻ പറയാൻ കഴിയുന്ന പ്രസംഗകരും ലീഡേഴ്സുമാണ് നമുക്കിന്ന് വേണ്ടത്. അല്ലാത്തൊരു പ്രസംഗിക്കണ്ട നമുക്ക്, അല്ലാത്തൊരു വേണ്ട, അത് കുറച്ച് പ്രസംഗം മതി, അത്രയും കുറച്ച് ശബ്ദമലിനീകരണം ഉണ്ടാകത്തുള്ളല്ലോ ഇല്ലേ. എന്തിനാ ഇവിടുത്തെ മനുഷ്യനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ പറയുന്നത് അതൊരു നല്ല കാര്യമായിരിക്കും, പ്രസംഗം വെച്ചാൽ കുറച്ചാലും കുഴപ്പമില്ല. ആത്മനിയന്ത്രിതരല്ലാത്ത ആളുകൾ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. യേശുവിനെ കൊടുക്കാൻ കഴിയുന്ന വ്യക്തികൾ അതാണ്. നമ്മൾ വിശ്വസിപ്പിക്കുകയല്ല, എന്താ യേശുവിനെ സ്വീകരിക്കാൻ. വെറും വിശ്വാസത്തിൻ്റെ ഒരു കാര്യമല്ല, ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവൻ ശിഷ്യനാകണം, ശിഷ്യനാകണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കണം. ശിഷ്യത്വമില്ലാതെ ക്രിസ്ത്യാനിത്വമില്ല എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന കാര്യം. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സാധാരണ വിശ്വാസി, ശിഷ്യൻ എന്ന് പറയുന്ന വേർതിരിവില്ല. തുടങ്ങുന്നതിന് എവിടെയാണ്? ശിഷ്യത്വത്തിലാണ്. ശിഷ്യത്വമില്ലാതെ എന്താണ് ക്രിസ്ത്യാനിത്വം? ഇല്ല. ഒരു സാധാരണ വിശ്വാസി എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. If you want to become a Christian, you need to become a disciple. There is no other option. വേറെ ഒരു മാർഗവുമില്ല. വേദപുസ്തക ചരിത്രം വിശ്വസിക്കുന്ന വ്യക്തി, അവനെ ക്രിസ്ത്യാനിയാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സ്റ്റേജ് ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് അതപ്പതിക്കത്തേ ഉള്ളൂ. വിശ്വാസികളെ അല്ല നമുക്ക് ആവശ്യം, ആരെയാണ്? ശിഷ്യന്മാരെയാണ്. ചരിത്രം പഠിക്കുന്ന വിശ്വാസികളെ അല്ല, ചരിത്രം വിശ്വസിക്കുന്ന വിശ്വാസികളെ അല്ല. ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, എനിക്ക് നല്ലൊരു വിശ്വാസിയെ പരിചയമുണ്ട്, അദ്ദേഹം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണമായ അളവിൽ വിശ്വസിക്കുന്ന ആളാണ്. യേശു കർത്താവ് ത്രിത്വത്തിൻ്റെ രണ്ടാമനായ ദൈവപുത്രനാണെന്നും അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നുവെന്നും 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും സ്വർഗത്തിലെ കരയറിപ്പോയെന്നും കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി വീണ്ടും വരുന്നെന്നും അതിൻ്റെ വിശദാംശത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസി. ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങളുടെ സഭയിൽ ഇദ്ദേഹത്തെ വേണോ? നല്ലൊരു വിശ്വാസിയാണ്. അപ്പോൾ എല്ലാവരും പറയും, ഇത്രയും വിശ്വസിക്കുന്ന ആളെ നമ്മുടെ സഭയിൽ കൂട്ടുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഇത്രയും വിശ്വസിക്കുന്ന ആളെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കാര്യം മിക്കവർക്കും ഇച്ചിരി സംശയം ബാക്കിയുണ്ട് നമുക്കുൾപ്പെടെ. പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലും ഒരു വിശ്വാസക്കുറവില്ലാത്ത ഈ വിശ്വാസിയെ നിങ്ങളുടെ സഭ വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരത്തില്ല, കാര്യം ഞാൻ പറഞ്ഞത് പിശാചിനെ കുറിച്ചാണ്. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അവന് പേടിയെങ്കിലും ഉണ്ട്, നമുക്കതില്ല, വിറയല്ല. ചരിത്രം വിശ്വസിക്കുന്നതല്ല, യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് വിശ്വസിക്കുന്നതല്ല, ഞാൻ പാപിയാണെന്ന് വിശ്വസിക്കുന്നതല്ല,
യേശു കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചുവെന്ന് വിശ്വസിക്കുന്നതല്ല, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കൈക്കൊള്ളുക എന്നുള്ളതാണ് വിഷയം. പാപരോഗത്തിന് യേശു എന്ന മരുന്ന് വിഴുങ്ങുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായിത്തീരുന്നത്. യേശുവിനെ കൈക്കൊള്ളുന്ന ഒരു സ്റ്റേജ്. നമുക്ക് കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ യേശു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുന്നത് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണേ. ഡോഗ്മയിലുള്ള വിശ്വാസമല്ല യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്നത്. യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ വന്ന് ജീവിക്കുന്നത്, വളരുന്നത്, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളിലേക്ക് വന്നാൽ നീ തീർച്ചയായും വളരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ശിഷ്യത്വത്തിൻ്റെ ആ പാത ഞങ്ങൾക്ക് വീണ്ടും നീ കാണിച്ചു തരണമേ കർത്താവേ. പറയുന്നത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. പുറകിലിരുന്ന് വാചകമടി കൊണ്ട് സ്കൂട്ടർ ഓടിക്കുന്ന ഒരവസ്ഥയല്ല കർത്താവേ, നിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവിക്കുന്ന, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പാകത്തിൽ അത്രയധികം യേശു ഞങ്ങളിൽ ഉണ്ടാകുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നു കർത്താവേ. ആളുകളെ വിശ്വസിപ്പിക്കുവാനല്ല, ആളുകളെ ശിഷ്യരാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.